വലിയ പള്ളികളൊക്കെ നമുക്ക് ചുറ്റും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉയർന്നു പോകുന്നുണ്ട്. എന്നും വലിയ കെട്ടിടങ്ങൾ പണിയുമ്പോൾ നമുക്കൊരു പേടിയുണ്ട്. കാരണം നമ്മുടെ പാരമ്പര്യങ്ങളിൽ അത്തരം കെട്ടിടങ്ങളെയൊക്കെ വിശേഷിപ്പിക്കാവുന്നൊരു വാക്ക് ഈ ബാബേൽ ഗോപുരമാണ്. മനുഷ്യൻ വലിയ കെട്ടിടങ്ങൾ പണിയുമ്പോഴൊക്കെ എവിടെയൊക്കെ ഇങ്ങനെ ഭാഷകൾ ചിത്രിക്കപ്പെടുന്നു. വലിയ വീട് പണിതാലും വലിയ ദേവാലയങ്ങൾ പണിതാലും ആനുപാതികമല്ലാത്ത വലിയ മാളുകൾ പണിയുമ്പോഴും അവിടെയൊക്കെ ഇങ്ങനെ ഭാഷകൾ ചിത്രിക്കപ്പെടുന്നു എന്നൊരു തോന്നലുണ്ട്. ബാബേൽ ഗോപുരത്തിൽ സംഭവിച്ച അത് തന്നെ. ഗോപുരം ഇങ്ങനെ ഉയർന്നു പൊങ്ങുമ്പോൾ ദൈവം പറയുകയാണ്, നമുക്കിവിടെ ഭാഷകൾ ചിത്രിപ്പിക്കാം. അന്നൊരു മനുഷ്യൻ ഒറ്റ ഭാഷയായിരുന്നു. ചില കാര്യങ്ങൾ ആനുപാതികമല്ലാതെ മാറുമ്പോൾ, ചില കാര്യങ്ങൾ നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ വലുതാകുമ്പോൾ ഇങ്ങനെ ഭാഷകൾ ചിത്രപ്പെടുകയാണ്. കൂലിപ്പണിക്കാരൻ്റെ ഭാഷ ആ ധനികർക്ക് മനസ്സിലാവുന്നില്ല, കുഞ്ഞുങ്ങളുടെ ഭാഷ മുതിർന്നവർക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പല രീതിയിലുള്ള ഭാഷകൾ ചിത്രിക്കപ്പെടുന്ന ദുരന്തം ഈ വലിയ കെട്ടിടങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ ആ ദേവാലയങ്ങളുടെ ഈ വലിപ്പങ്ങൾ അത്ര നീതീകരിക്കപ്പെടേണ്ടതാണ്. ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുക്കണമെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷെ ഒരു പഴയ നിയമ സങ്കല്പം. ദൈവത്തിന് ഏറ്റവും നല്ലതും ഉചിതമായതും കൊടുക്കണം ആയിരുന്നെങ്കിൽ എന്തിനായിരുന്നു നമ്മുടെ യേശു ഇങ്ങനെ പെരുവഴിയിൽ പറന്നു വീണത്? എനിക്ക് തോന്നുന്നൊരു കൃപ പോലും നീതീകരിക്കപ്പെടേണ്ടതല്ല. കാര്യം ശരിയാണ്, കൃപൊക്കെ രൂപപ്പെടുത്തിയത് ആദ്യമായിട്ട് ആ ഒരു കൃപ വെച്ച് ക്രിസ്മസ് ആചരണം നടത്തിയത് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിന്റെ ആചാര്യനായ അസിസില ഫ്രാൻസിസ്. പക്ഷെ എന്നിട്ടും സുവിശേഷം കുറെ കൂടി ഇങ്ങനെ കൃത്യമായിട്ട് വായിക്കുമ്പോൾ ഒരു കൃപിന്റെ പോലും നീതീകരണമുണ്ടോ? എന്തിനാ കൃപ ഉണ്ടാക്കുന്നത്? കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പറയും യേശു പുൽത്തൊഴുത്തിൽ പിറന്നു. യേശു പുൽത്തൊഴുത്തിൽ പിറന്നതെന്ന് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദപുസ്തകത്തിൽ എവിടെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ അവനെ പുൽത്തൊട്ടിൽ കിടത്തി. അങ്ങനെയെങ്കിൽ സംഭവിച്ച ഇത് തന്നെ ആയിരിക്കണം ലോകത്തുള്ള ഏതൊരു നാടോടി സ്ത്രീയും തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കണക്ക് നിറവേറുള്ള മറിയം പെരുവഴിയിൽ പെറ്റുവീഴ്ത്തിയ കുഞ്ഞിൻ്റെ പേരായിരിക്കണം യേശു. വർഷങ്ങൾക്ക് ശേഷം നിന്റെ വീടെവിടെയും ചോദിക്കുമ്പോൾ യേശു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കുരുവിക്ക് കൂടുണ്ട്, കുറുനരിക്ക് മാളവുമുണ്ട്, എനിക്ക് വീടില്ല, എനിക്ക് ഞാൻ പിറന്നൊന്ന് ഇങ്ങനെ വരച്ചു കാട്ടാനായിട്ട് ഒരിടമില്ല ഈ ഭൂമിയിൽ. അങ്ങനെ തന്നെ അവൻ കടന്നുപോയതും ഒരംഗലം മണ്ണ് സ്വന്തമാക്കാതെ. അപ്പൊ ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുക്കണമായിരുന്നെങ്കിൽ എന്തിനാണ് തന്റെ പുത്രനെ ഈ ജീവിതത്തിന്റെ കൊടിയ കഠിന ദാരിദ്ര്യത്തിലൂടെ അനുഭവങ്ങളിലേയും കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പിതാവ് സമ്മതിച്ചത്?